ഭാരത ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ട് തരത്തിൽ പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്ന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനം ഓഗസ്റ്റ് പതിനഞ്ചിന് നാം ആഘോഷിക്കുന്നു ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഭാരതരാജ്ഞിയുടെ പരിശുദ്ധ ഖനിക മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നാം ഇന്ന് ആചരിക്കുകയാണ് യേശു സ്വയം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ദൈവപുത്രനായി യേശു തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് ആരോപിച്ചു എടുത്തു അങ്ങനെ സ്വർഗീയ മഹത്വത്തിന് അർഹയായി ത്രിലോക രാജ്ഞിയായി ദൈവത്താൽ പ്രതിഷ്ഠിതമായി എന്നുള്ളതിൻ്റെ ഓർമ്മയാണ് ഈ തിരുനാളിൽ നാം ആചരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഒന്നിനാണ് പന്ത്രണ്ടാം പി യു സ്മാർപ്പാപ്പ ഈ വിശ്വാസ സത്യം പരസ്യമായി പ്രഖ്യാപിച്ചത് പരിശുദ്ധ ഖനിക മറിയത്തെക്കുറിച്ച് നാല് വിശ്വാസ സത്യങ്ങളാണ് സഭ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒന്നാമത്തേത് പരിശുദ്ധ മറിയം ദൈവമാതാവാണെന്ന് എഫേസസ് സൂനകദോസിൽ വെച്ചും രണ്ടാമത് ലാട്രൻ സൂനകദോസിൽ വെച്ച് പരിശുദ്ധ കന്യകാമറിയം നിത്യകന്യകയാണെന്നും മൂന്നാമതായി ഒമ്പതാം പിയുസ്മാർ പാപ്പ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ പരിശുദ്ധ അമ്മ അമലോത്ഭവയാണെന്നും പ്രഖ്യാപിക്കുകയുണ്ടായി ഈ നാലാമത്തെ വിശ്വാസ സത്യമാണ് ആദിമസഭയുടെ വിശ്വാസമായ പരിശുദ്ധ കന്യാമറിയം ഉടലോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്നുള്ള മറിയത്തിൻ്റെ സ്വർഗാരോപണത്തെക്കുറിച്ചുള്ള വിശ്വാസം പരസ്യമായി പ്രഖ്യാപിച്ചത് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യദിനവും മറിയം ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് നമുക്ക് സ്വർഗീയരാജ്ഞിയായി ദൈവത്താൽ പ്രതിഷ്ഠിതമായി എന്നുള്ളതും അതിൻ്റെ പ്രഖ്യാപനവും നമുക്ക് നൽകുന്ന സന്ദേശം സ്വാതന്ത്ര്യത്തിൻ്റേതാണ് ഭാരതം ഇംഗ്ലീഷുകാർ നമ്മുടെ മേൽ അടിച്ചേൽപ്പിച്ച രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രമായതിൻ്റെ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ആ വലിയ പ്രവർത്തനത്തിൻ്റെ അന്ത്യമായി നാം നേടിയ രാഷ്ട്രീയ വിജയത്തെ സ്വാതന്ത്ര്യത്തെ ഓർക്കുന്നു മറിയത്തെ സംബന്ധിച്ചിടത്തോളം മറിയം ഈ ലോക ജീവിതത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് സ്വർഗീയ രാജ്ഞിയായി സ്വർഗത്തിന് അവകാശിയായി നമുക്ക് അമ്മയായി സ്വർഗത്തിൽ പ്രതിഷ്ഠിതമായി എന്നുള്ളത് അപ്പോൾ മരണത്തെ തോൽപ്പിച്ചുള്ള നിത്യജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യം വാസ്തവത്തിൽ പരിശുദ്ധ കന്യകാ മറിയം നേടിയത് ഒരു സമഗ്ര വിമോചനമാണ് ഈ സ്വാതന്ത്ര്യ ചിന്തകൾ നമുക്ക് ലഭിക്കുമ്പോൾ ആദ്യം തന്നെ നാം നമ്മോട് തന്നെ ചോദിക്കുന്നത് എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തെ കുറിച്ച് രണ്ട് തരത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും ഒന്നാമത്തേത് അത് അടിമത്തത്തിൽ നിന്ന് ബന്ധനത്തിൽ നിന്നുള്ള മോചനമാണ് രണ്ടാമത്തേത് നമുക്ക് ഏറ്റവും നന്മയായിട്ടുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമാണ് എന്തൊക്കെയാണ് നമ്മെ ബന്ധിപ്പിക്കുന്നത് അടിമത്തത്തിലാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന നല്ലതാണ് ഭാരത ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ബന്ധനത്തിലാക്കുന്നത് എന്തൊക്കെയാണ് എല്ലാ മനുഷ്യരെയും സംബന്ധിച്ച് ഒന്നാമത്തേത് അത് ധാർമ്മികമായ അടിമത്തമാണ് മനുഷ്യനെ പലതരത്തിൽ അവനെ ജാതിയുടെ പേരിൽ വർണ്ണത്തിൻ്റെ പേരിൽ വർഗത്തിൻ്റെ പേരിൽ സംസ്കാരത്തിൻ്റെ പേരിൽ അവൻ്റെ സമ്പത്തിൻ്റെ പേരിൽ അങ്ങനെ അവനെ ധാർമ്മികമായി മറ്റുള്ളവർ അവനെ അടിമത്തത്തിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ അത് ധാർമ്മിക അടിമത്തമാണ് പരിശുദ്ധ ഖനികമറിയും തൻ്റെ സ്വാതന്ത്ര്യഗീതം അതായത് ലൂക്കാട് സുവിശേഷത്തിലെ ഒന്നാമത്തെ അധ്യായം നാല്പത്തിയാറ് മുതലുള്ളത് അത് മറിയത്തിൻ്റെ ഗീതമായിട്ടാണ് ഈ സ്തോത്രഗീതത്തെ പറയുന്നത് യേശു തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ദൈവത്തിൻ്റെ അടിമയായപ്പോൾ മറിയം ഗീതം ആലപിച്ചപ്പോൾ അതിൽ ലൂക്ക ഒന്ന് അമ്പത്തിയൊന്നിൽ പറയുന്നത് ഇപ്രകാരമാണ് അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതരിച്ചു ഇത് മനുഷ്യൻ്റെ സ്വാർത്ഥതയെ അഹങ്കാരത്തെ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പ്രകടിപ്പിക്കുവാനുള്ള ആ അധികാരത്തെ ഇതിനെയെല്ലാം ഇതാ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം പുലർത്തുന്ന അവസ്ഥയെ ഇല്ലാതാക്കി ശരിയായ മനസ്സിൻ്റെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യം നേടുന്ന ധാർമ്മിക സ്വാതന്ത്ര്യമാണിത് ഈ ധാർമ്മിക അടിമത്തത്തിൽ നിന്ന് ശരിയായ സ്വാതന്ത്ര്യം നേടലാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത് രണ്ടാമത്തേത് രാഷ്ട്രീയ അടിമത്തമാണ് ഭാരതീയർ ഇംഗ്ലീഷുകാരുടെ രാഷ്ട്ര ഇംഗ്ലീഷ് ജനതയുടെ കീഴിൽ ഭാരതീയ ജനത വന്നുപെട്ടപ്പോൾ അത് രാഷ്ട്രീയ അടിമത്തമാണ് ലൂക്ക ഒന്ന് അമ്പത്തിരണ്ടിൽ വായിക്കുന്നു ശക്തന്മാർ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു എളിയവരെ ഉയർത്തി പരിശുദ്ധ കന്യാമറിയം തൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഭാരതീയരായി നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു രാഷ്ട്രീയ വിമോചനം നമ്മെ ബന്ധിപ്പിക്കുന്നത് രാഷ്ട്രീയമായി ബന്ധിപ്പിക്കുന്ന അടിമത്തത്തിൽ നിന്ന് നമ്മൾ മോചിതരായി മൂന്നാമത്തേത് സാമ്പത്തിക അടിമത്തമാണ് ലൂക്ക ഒന്ന് അമ്പത്തിമൂന്നിൽ നാം വായിക്കുന്നു പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ സ്വാതന്ത്ര്യഗീതത്തിൽ വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി സമ്പന്നരെ വെറും കയ്യോടെ പറഞ്ഞയച്ചു അതിൻ്റെ അർത്ഥം ദൈവം കൂടെ വന്നപ്പോൾ ശരിയായ സമ്പത്ത് ശരിയായ സ്വാതന്ത്ര്യം നേടി ഇത് മാത്രമല്ല നമ്മെ ബന്ധിപ്പിക്കുന്നത് നമ്മെ ബന്ധിപ്പിക്കുന്നത് മറ്റു പല കാരണങ്ങളുമുണ്ട് സ്വാർത്ഥത അധികാരം സമ്പത്ത് രാഷ്ട്രീയ അടിമത്വം അതുപോലെ തന്നെ ഇതിനക്കളെല്ലാം അപ്പുറത്ത് നമ്മെ ബന്ധിതരാക്കുന്നത് എന്താണ് അത് വിശുദ്ധ പൗലോ സുലിഹ സൂചിപ്പിച്ചതുപോലെ പാപത്തിൻ്റെ അടിമത്തമാണ് പിശാജിൻ്റെ അടിമത്തമാണ് ഈ ക്രൈസ്തവ ജന്തുത്തിൽ ചിന്തയിൽ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം നേടി നിത്യജീവൻ പ്രാപിക്കലാണ് സ്വാതന്ത്ര്യം യേശു എന്തിനായി ഭൂമിയിലേക്ക് വന്നതിനെക്കുറിച്ച് യോഹന്നാൻ മൂന്നേ പതിനാറിൽ നാം ഇപ്രകാരം വായിക്കുന്നു തനിൽ വിശ്വസിക്കുന്ന ഏതൊരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തൻ്റെ ഏകപുത്രനെ നയ നൽകുക അയക്കാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പോൾ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും നിത്യജീവൻ ലഭിക്കണം പിശാജിൻ്റെ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ മോചിപ്പിക്കാൻ രക്ഷകൻ വന്നത് അതിനാണ് ഇതുപോലെ തന്നെ രക്ഷകൻ വന്നത് മരണത്തെ തോൽപ്പിച്ച് നിത്യജീവിതത്തിലേക്ക് നമ്മെ നയിക്കാനാണ് ആദിമാതാപിതാക്കന്മാരെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ നാം വായിക്കുമ്പോൾ ദൈവത്തോടു കൂടി നിത്യമായി ജീവിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ആത്മാവുള്ള മനുഷ്യനായിരിക്കുന്നത് എന്നാൽ പാപം ചെയ്തപ്പോൾ അവന് മരണമുണ്ടായി ഉൽപ്പത്തി പുസ്തകത്തിലെ രണ്ടാമത്തെ അധ്യായത്തിൽ ഒമ്പത് പതിനേഴ് മൂന്നാമത്തെ തധ്യായത്തിലും നാം ഈ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതൊരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചായിട്ടാണ് തിരഞ്ഞെടുപ്പായിട്ടാണ് ബൈബിളിൽ അതിനെ വിശദീകരിക്കുന്നത് ഉൽപ്പത്തി രണ്ടോ ഒമ്പതിൽ കാണുന്നതുപോലെ ദൈവം മനുഷ്യനെ പറുതൈസായിലാക്കി അവന് നന്മതിന്മകളുടെ വൃക്ഷം കാണിച്ചു കൊടുത്തു ജീവന്റെ വൃക്ഷം മറ്റു വൃക്ഷങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു നിനക്ക് എല്ലാ വൃക്ഷത്തിൽ നിന്ന് വൃക്ഷത്തിന്റെ ഫലവും കഴിക്കാം ജീവന്റെ വൃക്ഷത്തിൽ നിന്ന് നീ കഴിച്ചാൽ നീ ജീവിക്കും എന്നാൽ നടുവിൽ കാണുന്ന നന്മ ജന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് നീ കഴിച്ചാൽ നീ മരിക്കും മനുഷ്യന് ബുദ്ധി കൊടുക്കുകയാണ് അറിവ് കൊടുക്കുകയാണ് ഒപ്പം തന്നെ അവന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് വിവേചിച്ചറിഞ്ഞ് നീ സ്വീകരിക്കണം നീ നന്മ സ്വീകരിച്ചാൽ നീ വിജയിക്കും ജീവിക്കും തിന്മ സ്വീകരിച്ചാൽ നീ മരിക്കും ഇവിടെ ഒരു സ്വാതന്ത്ര്യം ആദ്യത്തെ സ്വാതന്ത്ര്യം അവിടെയാണ് കാട്ടുന്നത് ആദത്തിൻ്റെ ഹവയുടെ മുമ്പിൽ ദൈവം സ്വാതന്ത്ര്യം കൊടുക്കുക പക്ഷെ സ്വാതന്ത്ര്യം നീ സ്വീകരിക്കണം നിൻ്റെ ഇഷ്ടമനുസരിച്ച് സ്വീകരിക്കണം നീ വിവേചന ശക്തിയോട് സ്വീകരിക്കണം പക്ഷേ പിശാജ് ഹൗവയെ പ്രലോഭിപ്പിക്കുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് ഏറ്റവും തടസ്സമായി നിൽക്കുന്നത് ഈ പിശാചിൻ്റെ പ്രലോഭനങ്ങളാണ് ലോകത്തിൻ്റെ ആകർഷണങ്ങളാണ് ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ ദുരാശകളാണ് യോഹനാന സുവിശേഷത്തിൽ ഒന്നാം ലേഖനത്തിൽ രണ്ട് പതിനേഴ് നാം വായിക്കുന്നതുപോലെ ജഡത്തിൻ്റെ ദുരാശ കണ്ണിൻ്റെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇതൊക്കെ നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കുകയാണ് നമ്മെ അടിമത്തത്തിലേക്ക് നയിക്കുന്ന ഒരുപാട് നമ്മുടെ ശരീരം നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സ് ലോകത്തിന്റെ ആകർഷണങ്ങൾ ഇതെല്ലാം പിശാജിന്റെ പ്രലോഭനങ്ങൾ കാണുകയാണ് യേശുവിനുണ്ടായിരുന്ന ഈ പ്രലോഭനം അത്താരി സുവിശേഷത്തിൻ്റെ നാലാമത്തെ അധ്യായത്തിൽ യേശുവിനെ ആത്മാവ് നയിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ മരുഭൂമിയിലേക്ക് നയിച്ചപ്പോൾ അവിടെ മൂന്ന് തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഉണ്ടായി ഒന്ന് ജഡത്തിൻ്റെ പ്രലോഭനമാണ് കല്ലെടുത്ത് അപ്പമാക്കാൻ പറഞ്ഞു നീ നിൻ്റെ ജടത്തിൻ്റെ സുഖത്തിന് വേണ്ടി നീ പ്രവർത്തിക്കുക കല്ലിനെ അപ്പമാക്കുക പക്ഷേ യേശു പറഞ്ഞു ദൈവവചനം കൊണ്ടാണ് അതിനെ നേരിടേണ്ടത് പിന്നെ ആ ദേവാലയത്തിൻ്റെ മുകളിലേക്ക് കയറ്റിയിരുത്തിയിട്ട് നീ പറഞ്ഞു നീ നിൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിക്കുക നീ എടുത്ത് ചാടുക മാലാകമാർ നിന്നെ കാത്തുകൊള്ളും നിൻ്റെ അധികാരം നിൻ്റെ പ്രശസ്തിക്ക് വേണ്ടി നീ നീ ആ പ്രശസ്തിക്ക് വേണ്ടി നീ നിൻ്റെ സ്വാർത്ഥതയുടെ അടിമയാകരുത് ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ ആ മലയുടെ മുകളിൽ കയറ്റി നിർത്തി ഇതെല്ലാം എന്റേതാണ് നീ പിശാചിനെ ഒന്ന് ആരാധിച്ചാൽ മതി സമ്പത്തിനെ സമ്പത്തിൻ്റെ അടിമയാകുക നീ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ് ദൈവ യേശു ഈ പ്രലോഭനങ്ങൾ അതിജീവിക്കുകയാണ് ഇന്ന് മനുഷ്യന് ഏറ്റവും ഉള്ളത് ഈ ലോകത്തിൻ്റെ ജഡത്തിൻ്റെ സ്വാർത്ഥതയുടെ സമ്പത്തിൻ്റെ മറ്റു മനുഷ്യരുടെ ഇങ്ങനെയൊക്കെ അടിമകളാകാനുള്ള പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ പറയുകയാണ് നീ ഏതാണ് തിരഞ്ഞെടുക്കുന്നത് പിശാജ് ഹവയുടെ മുമ്പിൽ ആ നന്മതന്മകളുടെ അറിവിൻ്റെ വൃക്ഷം അതാ വിലക്കപ്പെട്ട കനി കാണിച്ചിട്ട് പറയുകയാണ് ഇത് വളരെ മനോഹരമാണ് നീ ദൈവത്തെ പോലെ ആകും ഹവ തൻ്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു ആദവും ദുരുപയോഗിച്ചു അവർ പാപം ചെയ്തു അടിമകളായി ഈ അടിമകളായ പാപം ചെയ്ത മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി യേശു അവതീർണനായി അതുകൊണ്ട് സ്വാതന്ത്ര്യ ചിന്തയിൽ നമുക്ക് ആദ്യമേ തന്നെ വരുന്നത് ഈ രക്ഷയുടെ ചിന്തയാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നാം ആചരിക്കുമ്പോൾ മറിയം ഈ ലോകത്തിൽ വെച്ച് തന്നെ സ്വാതന്ത്ര്യം നേടി അതിൻ്റെ പൂർണ്ണതയായി മരണത്തെ തോൽപ്പിച്ച് സ്വർഗത്തിലെത്തിയതിൻ്റെ ഓർമ്മയാണ് നാം ഇന്ന് ആചരിക്കുന്നത് അതുകൊണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഓർമ്മ ആചരിക്കുമ്പോൾ നാം ഭാരതത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ ഭാരതത്തിൻ്റെ സമഗ്ര വിമോചനം വേണമെങ്കിൽ ശരിയായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഭാരതത്തിന് ഇനിയും വളരെയേറെ മുന്നോട്ട് പോകേണ്ടതുണ്ട് അതുകൊണ്ട് ഭാരതത്തിന് വേണ്ടി നാം ഇന്ന് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കണം യോഹനാന്റെ സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് വീണ്ടും പൗല സ്ലിഹ പറയുന്നുണ്ട് ആത്മാവുള്ളിടത്താണ് യഥാർത്ഥ സ്വാതന്ത്ര്യമുള്ളത് ഈ സ്വാതന്ത്ര്യം എന്തിനാണ് എന്ന ചോദ്യത്തിന് കൃത്യമായി ന പറഞ്ഞു പിതാവിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും ഒല്പത്തി ഒന്ന് ഇരുപത്തി ആറ് അങ്ങനെ ആത്മാവുള്ള ആ മനുഷ്യൻ പിതാവിൻ്റെ ഭവനത്തിൽ നിത്യമായി നിത്യമായിരിക്കലാണ് സ്വാതന്ത്ര്യം പൂർണമായ സ്വാതന്ത്ര്യം അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പതിനാലാമത്തെ അധ്യായത്തിൽ ഒന്നുമുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുന്നു യേശു പറഞ്ഞു ഞാൻ ഇതായി ഭൂമിയിൽ നിന്ന് പോവുകയാണ് നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുക എന്നിൽ വിശ്വസിക്കുക ഞാൻ പോയി പിതാവിന്റെ ഭവനത്തിൽ എത്തിക്കഴിഞ്ഞാൽ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വരും ഞാനുള്ള നിങ്ങളും ആയിരിക്കണം അതുകൊണ്ട് മനുഷ്യന്റെ ലക്ഷ്യമായി പറഞ്ഞത് എന്തിനാ മനുഷ്യൻ ജീവിക്കുന്നത് ശരിയായ സ്വാതന്ത്ര്യം എങ്ങനെ നേടുന്നത് ഈ ഭൂമിയിൽ തന്നെ തൻ്റെ സ്വാതന്ത്ര്യം തുടങ്ങി നിത്യമായി പിതാവിന്റെ ഭവനത്തിൽ എത്തിച്ചേരുമ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിക്കുക യേശു ഭൂമിയിൽ അവതീർണനായത് എന്തിനു വേണ്ടിയാണെന്ന് മാർക്കോസിൻ്റെ സുവിശേഷം ഒന്നേ പതിനഞ്ചിൽ നാം വായിക്കുന്നുണ്ട് സമയം സമാഗതമായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക അതുകൊണ്ട് സ്വാതന്ത്ര്യം ഉപയോഗിക്കുന്നവർക്ക് ഈ ഭൂമിയെ ദൈവരാജ്യമാക്കാൻ സാധിക്കണം ആദത്തെ ഹൗവയെ പറുതീസയിലാക്കിയതുപോലെ അത് നഷ്ടപ്പെട്ട മനുഷ്യന് വീണ്ടും ഈ പറീസ നൽകി ഈ ഭൂമിയിൽ തന്നെ തുടങ്ങലാണ് ദൈവരാജ്യം അതുകൊണ്ട് ദൈവത്തിൽ നിന്നും അകന്നുപോയ മനുഷ്യൻ ദൂർത്തപൂത്രനെ പോലെ തെറ്റു ചെയ്ത മനുഷ്യൻ ആദത്തെ പോലെ ആദത്തെപ്പോലെ പോലെ തെറ്റു ചെയ്തവർ അവർ പശ്ചാത്തപിച്ച് അനുതപിച്ച് ലൂക്കോ പതിനഞ്ച് പതിനേഴിൽ വായിക്കുന്നതുപോലെ ശരിയായ ബോധമുണ്ടായി സുബോധമുണ്ടായി പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരികെ വരലാണ് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവരാജ്യമാക്കുക അപ്പോഴാണ് ശരിയായ സ്വാതന്ത്ര്യം കിട്ടുക അങ്ങനെ ഭൂമിയിൽ ദൈവരാജ്യമാക്കി അതിൻ്റെ തുടർച്ചയായി പൂർണ്ണമായി പിതാവിൻ്റെ പക്കൽ എത്തിച്ചേരണം അതാണ് സ്വാതന്ത്ര്യം എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടുക യോഹന്നാൻ സുവിശേഷത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ലഭിക്കുക എന്നതിനെ കുറിച്ച് മനോഹരമായ വിവരണമുണ്ട് അതിപ്രകാരമാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും ആ സത്യം എങ്ങനെയാണ് കിട്ടുക ശിഷ്യരാകണം ശിഷ്യരാകാൻ എങ്ങനെ സാധിക്കുക വചനത്തിൽ നിലനിൽക്കണം യോഗ ഞാൻ എട്ടേ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ നാം വായിക്കുന്നു നിങ്ങൾ എൻ്റെ വചനത്തിൽ നിലനിന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യരായി തീരുകയും അതുവഴി സത്യം ഗ്രഹിക്കുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും അപ്പോൾ ഈ സ്വാതന്ത്ര്യ ചിന്തയിൽ ശരിയായ സ്വാതന്ത്ര്യം എങ്ങനെയാണ് ലഭിക്കുക എന്ന് വേണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ മാർഗമായി നമുക്ക് പറഞ്ഞു തന്നത് യേശു തന്നെ പറഞ്ഞു തന്നത് ദൈവവചനം ശ്രവിക്കുക എന്നുള്ളതാണ് പരിശുദ്ധ ഗണികാമറിയത്തിൻ്റെ മുമ്പിൽ ലൂക്കാട് സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ എഴുപത്തിയെട്ട് മുതൽ വായിക്കുകയാണ് നന്മ നിറഞ്ഞവളെ സ്വസ്തി ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് എന്നെല്ലാം പറഞ്ഞിട്ട് വചനം അവളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആ വചനം എന്താണ് ആ ദൈവത്തിൻ്റെ വചനം ആത്മാവും ജീവനും നൽകുന്ന വചനം ആ വചനമാണ് എന്താണെന്ന ചോദ്യത്തിൽ യോഹന്നാൻ ഒന്നേ ഒന്നിൽ പറയുന്നു ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടി ആയിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം എന്താണ് വചനം എന്ന് പറയുന്നത് മാംസം ധരിച്ച് ഭൂമിയിൽ അവതീർണനായ യേശു ആണ് അതുകൊണ്ട് ശരിയായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ യോഹന്നാൻ എട്ട് മുപ്പത്തി ആറിൽ പറഞ്ഞതുപോലെ യേശു നൽകുന്ന സ്വാതന്ത്ര്യമാണ് ശരിയായ സ്വാതന്ത്ര്യം അതിന് ദൈവ വചനം നമ്മൾ ശ്രവിക്കണം ലൂക്ക ഒന്ന് മുപ്പത്തി കാണുന്നതുപോലെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ അത് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് സ്വീകരിക്കണം പരിശുദ്ധാത്മാവ് വരണം ലൂങ് ലൂക്ക ഒന്നേ മുപ്പത്തിയഞ്ചിൽ പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിൻ്റെ മേൽ ആവസിക്കണം നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരണം മറിയത്തിലേക്ക് വന്നതുപോലെ അത് കഴിഞ്ഞ് ഈ വചനം ലോകത്തിന് കൊടുക്കണം അതുകൊണ്ടാണ് പരിശുദ്ധ ഗന്യമറിയത്തിൽ ലൂക്കെ ഒന്ന് നാല്പത്തഞ്ചിൽ എലിസബത്ത് പറഞ്ഞത് കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി അതുകൊണ്ട് ശരിയായ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ദൈവവചനം ശ്രവിക്കുകയും അത് സ്വീകരിച്ച് ദൈവഹിതത്തിൻ്റെ മുമ്പിൽ ഇതാ കർത്താവിൻ്റെ ദാസൻ ദാസി എന്ന് പറഞ്ഞ് അതിൽ വിശ്വസിക്കുമ്പോഴാണ് കർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക അങ്ങനെ ദൈവവചനം ശ്രവിക്കുമ്പോൾ എട്ട് യോഹന്നാൻ എട്ടേ മുപ്പത്തൊന്ന് മുപ്പത്തിരണ്ടിൽ പോലെ നമ്മൾ യഥാർത്ഥ ക്രിസ്ത്യാനികളായി ശിഷ്യരായി ശിഷ്യരാകുന്നത് വഴി മാത്രമേ നമ്മൾ സത്യം ഗ്രഹിക്കുകയുള്ളൂ എന്താണ് സത്യമെന്ന് എന്നുള്ള ചോദ്യത്തിൽ യോഹന്നാൻ സുവിശേഷം പതിനേഴ് പതിനേഴിൽ നാം വായിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ വചനമാണ് സത്യം ഈ വചനമാണ് നമ്മെ വിശുദ്ധീകരിക്കുക പതിനേഴ് പതിനേഴിൽ തന്നെ യോഹന്നാൻ സുവിശേഷം അപ്പം അതുകൊണ്ട് ഈ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ ശിഷ്യരായി തീരുമ്പോൾ നമുക്ക് സത്യം ഗ്രഹിക്കും ആരാണ് സത്യം എന്താണ് സത്യം യോഹന്നൻ പതിനാല് ആറിൽ പറഞ്ഞു യോ തോമസ് ലീഹായുടെ ചോദ്യത്തിന് ഉത്തരമായി എവിടേക്കാണ് പോകേണ്ടത് നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടുക തോമസ് ലീഹായ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു ഞാനാകുന്നു വഴിയും സത്യവും ജീവനും ഞാൻ വഴിയാണ് പിതാവിൻ്റെ ഭവനത്തിൽ എത്തുകയെന്നും അങ്ങനെയാണെങ്കിൽ ഈ സത്യം ഗ്രഹിക്കുക എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും വലിയ മാർഗം എന്താണ് സത്യം യേശു വെളിപ്പെടുത്തിയ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഭാരതത്തിൻ്റെ കേരളത്തിൻ്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ ഈ സത്യം എന്തെന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇന്ന് പിശാജ് ആ ഹൗവയെ ആദത്തെ പ്രലോഭിപ്പിച്ച് തെറ്റായ രീതിയിൽ അവതരിപ്പിച്ചതുപോലെ ഇന്നത്തെ മാധ്യമങ്ങളിൽ പത്ര പത്രങ്ങളിൽ ഇന്നത്തെ സാഹചര്യങ്ങളിൽ ലോകത്തിൻ്റെ ആകർഷണങ്ങളിൽ ഇതാ അസത്യത്തെ സത്യമായും നന്മയെ തിന്മയായും ഒക്കെ അവതരിപ്പിക്കുന്നതുകൊണ്ട് നമ്മൾ ജാഗരൂകരായിരിക്കണം അതുകൊണ്ടാണ് യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള സിനഡ് മാർപ്പാപ്പ വിളിച്ചു കൂട്ടിയപ്പോൾ രണ്ടായിരത്തി പതിനെട്ടിൽ വിളിച്ചു കൂട്ടിയപ്പോൾ അതിൽ മാർപ്പാപ്പ യുവജനങ്ങളോട് പറഞ്ഞൊരു സത്യമുണ്ട് ഈ യുവജന സിനഡിൻ്റെ വിഷയമായി യൂത്ത് ഫെയ്ത്ത് ആൻഡ് വൊക്കേഷണൽ ഡിസേൺമെൻറ്റ് യുവജനം വിശ്വാസം വിളിപരമായ വിവേചനം നമുക്ക് ഈ വർഷത്തെ സ്വാതന്ത്ര്യ ചിന്തയിൽ യുവജനങ്ങളോട് മാർപ്പാപ്പ പറഞ്ഞ കാര്യം നമുക്ക് ആയിരിക്കേണ്ട ഒന്നാമത് ഈ വിശ്വാസമാണ് ദൈവം എന്താണ് നമ്മെ കുറിച്ച് പറയുന്നത് ദൈവഗീതം എന്തെന്ന് തിരിച്ചറിയണം ആ തിരിച്ചറിയുന്നതിന് ദൈവവചനം ശ്രവിക്കണം അത് ഗ്രഹിക്കണം പരിശുദ്ധ കൈയറിയാം വചനം ശ്രവിക്കുക മാത്രമല്ല അത് ഗ്രഹിച്ചു ലൂക്ക രണ്ട് പത്തൊമ്പതിലും രണ്ട് അമ്പത്തൊന്നിനും മറിയം വചനം ഗ്രഹിച്ച കാര്യം പറയുന്നു ഇതുപോലെ വചനം ഗ്രഹിച്ച് പരിശുദ്ധാത്മാവിനെ കൊണ്ട് വചനത്തിന് മാംസം ആവസിപ്പിച്ച് വചനത്തിന് മാംസം കൊടുത്ത് യേശുവിൻ്റെ വചനത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴാണ് ശരിയായ സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കുക അങ്ങനെ ഈ സ്വാതന്ത്ര്യത്തെ ലഭിക്കുമ്പോൾ നമുക്ക് ശരിയായ സമാധാനമുണ്ടാകും സത്യം ശരിക്കറിഞ്ഞു കഴിഞ്ഞാൽ സത്യം സ്വീകരിച്ചാൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും എന്തിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യം അത് മനുഷ്യനെ നശിപ്പിക്കാനല്ല എല്ലാ സ്വാതന്ത്ര്യവും മനുഷ്യന് സന്തോഷം നൽകാനുള്ളതാണ് സമാധാനം നൽകാനുള്ളതാണ് ശാന്തി നൽകാനുള്ളതാണ് എൻ്റെ തിരി തിരഞ്ഞെടുപ്പ് അനുസരിച്ച് എൻ്റെ കൈ ഇഷ്ടം പോലെ വീശാം പക്ഷെ അത് അടുത്തുള്ളൊരു മൂക്കിൽ തട്ടുമ്പോൾ ദേഹത്ത് തട്ടുമ്പോൾ അവൻ അത് അസ്വാതന്ത്ര്യമായി അത് നന്മയ്ക്ക് കാരണമാകുന്നില്ല ഞാൻ എന്ത് പറയുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും ദൈവമഹത്വവും മനുഷ്യ നന്മയും ഉണ്ടെങ്കിൽ അത് സ്വാതന്ത്ര്യത്തിന് ഉപയുക്തമാണ് ദൈവമഹത്വവും ഇല്ല സത്യമായ ദൈവത്തിനെതിരാണ് മനുഷ്യന് അത് തിന്മയ്ക്ക് കാരണമാകുന്നു അങ്ങനെയെങ്കിൽ ഞാൻ സ്വാതന്ത്ര്യത്തെ ദുരുപയോഗിക്കുക ഈ സ്വാതന്ത്ര്യ ചിന്തകൾ നടത്തുന്ന ഇന്നേ ദിവസം പരിശുദ്ധ ഗന്യ മറിയത്തിൻ്റെ സ്വർഗാരോപണത്തിരുന്നാൾ ആചരിക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സ്വർഗത്തിലെത്താൻ സാധിക്കുക എന്ന് ചിന്തിക്കും നല്ലതാണ് അതിന് മറിയം ചെയ്ത കാര്യങ്ങൾ തന്നെ ചെയ്യണം ഒന്ന് മറിയം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു അപ്പോഴാണ് ഗബ്രിയേൽ ദൂതനിലൂടെ ദൈവവചനം അവൾ കേട്ടത് ആ ദൈവവചനം നമ്മൾ ശ്രവിച്ച് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് സാക്ഷ്യപ്പെടുത്തി ആ വചനം നമ്മൾ കൊടുക്കണം പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നയിക്കപ്പെടണം ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് ശിഷ്യരായി തീരുക ദൈവമക്കളായി മക്കളായി തീരുക റോമേട്ടെ പതിനാല് പതിനാല് അപ്പം നമുക്ക് ദൈവമക്കളായാൽ സ്വാതന്ത്ര്യമുണ്ട് പിശാചിൻ്റെ മക്കളായാൽ അസ്വാതന്ത്ര്യമുണ്ട് പരിശുദ്ധ കന്യകാമറിയുമാണ് സ്വാതന്ത്ര്യത്തിന് ഏറ്റവും നല്ല നിർവചനം നൽകിയത് ലൂക്ക് ഒന്നേ മുപ്പത്തെട്ട് ദൈവത്തിൻ്റെ ദാസി സ്വാതന്ത്ര്യം തിന്മയുടെ പിശാചിൻ്റെ സ്വാർത്ഥതയുടെ ജെഗതയുടെ സമ്പത്തിൻ്റെ അടിമയാകലാണ് ആ സ്വാതന്ത്ര്യം അങ്ങനെയാണെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഈ ബന്ധനങ്ങളിൽ നിന്ന് മാറി ധനികനായ യുവാവിനോട് മാർക്കോസ് പത്താമത്തെ അധ്യായത്തിൽ വായിക്കുന്ന പോലെ നിനക്കൊരു കുറവുണ്ട് നീ നിൻ്റെ സമ്പത്ത് ദൈവത്തിൽ കാണാതെ ജഡികഥയിൽ ലോകത്തിൽ കണ്ടു നീ അതുപേക്ഷിച്ച് കുരി അനുദന ജീവിതത്തിൽ കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വന്ന് നീ ശരിയായ സ്വാതന്ത്ര്യം കിട്ടണം അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ പിന്നാലെ മറിയും ചെയ്തതുപോലെ അനുദര ജീവിതത്തിലെ കുരിശെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ പോയി കുരിശിൻ്റെ കീഴിൽ നിന്ന് രക്ഷയുടെ ആ വലിയ നന്മ യേശുവിൽ നിന്ന് സ്വീകരിച്ച് അവസാനം മരണത്തെ തോൽപ്പിച്ച് യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ ക്രിസ്തുവിശ്വാസത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിശ്വാസത്തിൽ മറിയും വിശ്വസിച്ചു മറിയം അങ്ങനെ തൻ്റെ ജീവിതത്തെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് യാത്രയായപ്പോൾ സ്വർഗാരോപിതയായപ്പോൾ ശരിയായ സ്വാതന്ത്ര്യം നേടി പ്രിയ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ സ്വാതന്ത്ര്യ ചിന്തയിൽ ഭാരതത്തിന് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നതോടൊപ്പം പരിശുദ്ധ കന്യകാമറിയം കാണിച്ചു തന്ന ഈ മാതൃക ദൈവവചനം ശ്രവിക്കുക ദൈവവചനം സ്വീകരിക്കുക ദൈവഹിതത്തിന് വിധേയ ആകുക കർത്താവിൻ്റെ അടിമയാകുക അങ്ങനെ ദൈവഹിതം നിറവേറ്റുമ്പോൾ അനുദന ജീവിതത്തിൽ കുരിശെടുത്തുകൊണ്ട് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക അവസാനം മരണത്തെ തോൽപ്പിച്ച് സ്വർഗത്തിലേക്ക് പോവുക ഇതാണ് സ്വാതന്ത്ര്യം എല്ലാവർക്കും ഈ മറിയം നൽകിയ സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷ്യബോധത്തോടെ ശരിയായ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വന്ന യേശു നമ്മുടെ ജീവിതത്തിൽ ഇവിടെ തന്നെ സ്വാതന്ത്ര്യമുള്ള ഒരു ജീവിതം നൽകി അവസാനം അതിൻ്റെ പൂർണതയായി സ്വർഗത്തിൽ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കരികാമറിയത്തിൻ്റെ മധ്യസ്ഥതയിൽ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളേവരെയും അനുഗ്രഹിക്കട്ടെ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമി